വാർത്തകൾ വേഗത്തിലുമായി ദിവ്യ. ഓക്സ്ഫോർഡ് കോവിഡ് വാക്സിൻ ഈ വർഷം അവസാനമോ അടുത്ത വർഷം ആദ്യമോ യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സങ്ങളില്ല എന്ന് ആസ്ട്രസെനേക കമ്പനി. ക്ലിനിക്കൽ ട്രയൽ എന്ന് പുനരാരംഭിക്കുമെന്ന് വ്യക്തമാക്കാതെ അധികൃതർ. പരീക്ഷണം താൽക്കാലികമായി നിർത്തിവച്ചത് മരുന്ന് കുത്തിവെച്ച വളണ്ടിയർമാരിൽ ഒരാൾക്ക് അജ്ഞാത രോഗം കണ്ടെത്തിയതിനെ തുടർന്ന്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 2,83,25,000 മരണസംഖ്യ 9,14,000 60,753 പേരുടെ നില അതീവ ഗുരുതരവും. 24 മണിക്കൂറിനിടെ 3,00,000 പേർക്ക് രോഗബാധ. ഇന്നലെ മാത്രം മരിച്ചത് 5,000 പേർ. അമേരിക്കയിൽ 65,88,000 കടന്ന് രോഗബാധിതർ. മരണസംഖ്യ 1,96,000 പിന്നിട്ടു. ബ്രസീലിലും സ്ഥിതി ഗുരുതരം. രാജ്യത്ത് 42,40,000 കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,29,500 പിന്നിട്ടു. കാനഡയിൽ കുഞ്ഞ് മാസ്ക് ധരിക്കാത്തതിന്റെ പേരിൽ സർവീസ് റദ്ദാക്കി വെസ്റ്റ് ജെറ്റ് വിമാന കമ്പനി. മാസ്ക് ധരിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിർത്താതെ കരഞ്ഞുവെന്ന് മാതാപിതാക്കൾ. റദ്ദാക്കൽ മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്യാനാകില്ല എന്ന നിയമം പരിഗണിച്ചു. യൂറോപ്പിലെ രണ്ടാംഘട്ട രോഗവ്യാപനത്തിൽ ഫ്രാൻസിൽ സാഹചര്യം കൂടുതൽ ഗുരുതരം. രാജ്യത്തെ രോഗബാധിതരുടെ പ്രതിദിന എണ്ണം 10,000 കടന്നു. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ ഇസ്രായേൽ. ഒരു മാസമെങ്കിലും നീളുന്ന ലോക്ഡൌൺ ആവശ്യമെന്ന് ആരോഗ്യ പ്രവർത്തകർ. 24 മണിക്കൂറിനിടെ ഇസ്രായേലിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 4,000 പേർക്ക്. 1,000 കടന്ന് മരണസംഖ്യ. വടക്കൻ കാലിഫോർണിയയെ വിഴുങ്ങി കാട്ടുതീ. ഓരോ ദിവസവും കത്തിയ മരുന്നത് 40 കിലോമീറ്ററോളം വിസ്തൃതിയിലെ പ്രദേശങ്ങൾ. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. ഇറാഖിൽ നിന്ന് 2,200 സൈനികരെ കൂടി പിൻവലിക്കാൻ അമേരിക്ക. നിലവിലുള്ള 5,200 പേരിൽ 3,000 പേരെ മാത്രം നിലനിർത്തിയാൽ മതിയെന്ന് തീരുമാനം. IS ഉൾപ്പെടെയുള്ള ഭീകരരെ നേരിടാൻ ഇറാഖി സേന പ്രാപ്തി നേടിയെന്ന് അമേരിക്ക. ബ്രക്സിറ്റ് കരാറിൽ ഏകപക്ഷീയമായി മാറ്റം വരുത്തുന്നത് വ്യാപാര കരാറുകളെ ബാധിക്കുമെന്ന മുന്നറിയിപ്പുമായി യൂറോപ്യൻ യൂണിയൻ. നടപടിയുമായി മുന്നോട്ട് പോയാൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കും. ബ്രിട്ടൻ കരാറിന്റെ അടിസ്ഥാന തത്വം അവഗണിക്കുന്നുവെന്നും യൂറോപ്യൻ യൂണിയൻ.